ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 2 ഗ്ലാസ് അരി കുതിർത്ത് തരിയോടുകൂടി പൊടിച്ചു വച്ചിട്ടുണ്ട്. ഇനി 1/2 കിലോ ശർക്കര, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. അരിച്ച ശർക്കര പാനി ചെറിയ ചൂടോടുകൂടി മാവിൽ ചേർത്ത് കൊടുക്കാം. പതിനഞ്ച് ഏലക്ക, 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. പഞ്ചസാര ചേർത്ത് പൊടിച്ചാൽ പെട്ടെന്ന് നന്നായി പൊടിഞ്ഞു കിട്ടും. അരമുറി തേങ്ങ ചെറുതായി അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഇത് 50 ഗ്രാം നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ മിക്സാക്കി വച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് പാളയംകോടൻ പഴം മിക്സിയിൽ അരച്ചതാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടും. എല്ലാം മിക്സ് ചെയ്ത് വച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. എല്ലാ കുഴികളും നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളയ്ക്കുമ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഒരു വശം ഗോൾഡൻ കളർ ആവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കരുത്. പുറമേ ഗോൾഡൻ കളറായാലും ഉൾവശം വെന്ത് വരില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. 2 വശവും ഗോൾഡൻ കളറായി. ഇനി നമുക്കൊരു കമ്പി കൊണ്ട് കുത്തിയെടുക്കാം. നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കുമല്ലോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.